പുള്ളിപ്പുലികൾ മരത്തിന് മുകളിൽ കയറുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. കൂടുതൽ സമയവും മരത്തിന് മുകളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് ഇവ. വേട്ടയാടി ഇരയെ സ്വസ്ഥമായി ഭക്ഷിക്കാനും ഇവ മരങ്ങളെയാണ് കൂടുതലായും ആശ്രയിക്കാറുള്ളത്. ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും വലിയ മരങ്ങളിൽ കയറുകയാണ് ഇവയുടെ പതിവ്. ഇങ്ങനെ ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പുള്ളിപ്പുലിയുടെ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. നാസിക്കിലെ ഒരു കരിമ്പിൻ പാടത്തിലാണ് പുലി ഇറങ്ങിയത്. സംഗ്വി ഗ്രാമത്തിലെ സിന്നർ താലൂക്കിലാണ് ഈ സംഭവം നടന്നത്. ഗ്രാമവാസികളാണ് കരിമ്പിൻ പാടത്തിന് നടുവിലെ മരത്തിന് മുകളിലേക്ക് കയറുന്ന പുള്ളിപ്പുലിയെ കണ്ടതും ദൃശ്യം പകർത്തിയതും. കുഞ്ഞുങ്ങളെ വളർത്താനും പതുങ്ങിയിരിക്കാനും ഒക്കെയായി കരിമ്പിൻ പാടങ്ങളിൽ പുള്ളിപ്പുലികൾ എത്തുന്നത് പതിവാണ്. ഇങ്ങനെ എത്തിയ പുലിയാണ് തെങ്ങിന് മുകളിലേക്ക് എന്തോ കണ്ട് ഭയന്ന് ഓടിക്കയറിയത്. അല്പനേരത്തിന് ശേഷം ചുറ്റും പരതിയ പുള്ളിപ്പുലി മെല്ലെ താഴേക്കിറങ്ങാൻ തുടങ്ങി. താഴെ എത്തിയതും പുള്ളിപ്പുലി ശരവേഗത്തിൽ മുകളിലേക്ക് വീണ്ടും കയറിയതും എല്ലാം ഒന്നിച്ചായിരുന്നു. പിന്നാലെ മറ്റൊരു പുള്ളിപ്പുലി ആക്രമിക്കാൻ എത്തിയത് അപ്പോൾ മാത്രമാണ് ഗ്രാമവാസികളും കണ്ടത്. ഈ പുലിയെ ഭയന്നാകാം പുള്ളിപ്പുലി തെങ്ങിന് മുകളിൽ കയറിയതെന്ന് അപ്പോൾ മാത്രമാണ് കാഴ്ചക്കാർക്ക് മനസ്സിലായത്. IFS ഉദ്യോഗസ്ഥനായ സുശാന്ത നന്ദയും പർവീൺ കസ്മാനും ഈ ദൃശ്യം ട്വിറ്ററിലൂടെ പങ്കുവച്ചിരുന്നു. 77 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യം ഇപ്പോൾ തന്നെ നിരവധി ആളുകളാണ് കണ്ടുകഴിഞ്ഞത്. സമാനമായി മരത്തിൽപ്പെട്ടുപോയ മറ്റൊരു പുള്ളിപ്പുലിയുടെ കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തികച്ചും കൗതുകകരവും രസകരവുമായ ഒരു വഴക്കിൻ്റെ കഥയാണ് മധ്യപ്രദേശിലെ ഭാന്ത്വഗഡ് കടുവ സങ്കേതത്തിൽ നിന്ന് വരുന്നത്. രണ്ട് പെൺ കടുവകൾ തമ്മിലുള്ള വമ്പൻ വഴക്കിൽ ഇടപെട്ട പുലി അക്ഷരാർത്ഥത്തിൽ പുലിവാലി പിടിച്ചു. ഒടുവിൽ രക്ഷപ്പെടാൻ മരത്തിലിരുന്നത് 7 മണിക്കൂറുകളോളമാണ്. ബാന്തർഘട്ടിലെ പറ്റോർ റേഞ്ചിലാണ് പെൺ കടുവകൾ തമ്മിൽ വമ്പൻ വഴക്കും പോരും തുടങ്ങിയത്. താമസിയാതെ അത് കയ്യാങ്കളിയായി. കൂട്ടത്തിൽ ആരോഗ്യം കുറഞ്ഞ പെൺകടുവയെ കരുത്തായ എതിരാളി തലങ്ങും വിലങ്ങും ആക്രമിക്കുകയും ധാരാളം പരിക്കുകൾ വരുത്തുകയും ചെയ്തു. മൃതപ്രായയായ അവസ്ഥയിലായി ദുർബലയായി പെൺകടുവ. എന്നാൽ ഇതിനിടയിൽ അതുവഴി പോയ ഒരു പുലി വന്നുപെട്ടു. കരുത്തയായ പെൺകടുവയുടെ ശ്രദ്ധ വിവിധ നീക്കങ്ങളിലൂടെ തിരിച്ച പുലി ദുർബലയായ പെൺകടുവയെ രക്ഷപ്പെടാൻ സഹായിച്ചു. കാര്യം അവിടെ തീർന്നെന്ന് കരുതിയെങ്കിലും പെൺകടുവ വലിയ ദേഷ്യത്തിലായി. തന്റെ എതിരാളിയെ രക്ഷപ്പെടാൻ സഹായിച്ച പുലിക്ക് നേരെയാണ് പെൺകടുവയുടെ ദേഷ്യം തീർത്തത്. ഇതോടെ പുലിയെ ആക്രമിക്കാനായി പെൺകടുവ പിന്നാലെ ഓടി. തനിക്ക് പണി കിട്ടി എന്ന് മനസ്സിലാക്കിയ പുലി അതിനേക്കാൾ ശരവേഗത്തിൽ ഓടി. എന്നാൽ കടുവ അടുത്തടുത്തെത്തുകയായിരുന്നു. രക്ഷപ്പെടാൻ മറ്റു മാർഗമൊന്നുമില്ലാതായ പുലി അടുത്തുള്ള ഒരു മരത്തിലേക്ക് അങ്ങ് ചാടിക്കയറി. രാവിലെ 8 മണിക്കായിരുന്നു ഈ സംഭവം. പുലിയെ പിന്തുടർന്ന് വന്ന പെൺകടുവ പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അത് പുലി തിരിച്ചിറങ്ങുന്നതും കാത്ത് മരത്തിന് കീഴിലങ്ങനെ ഇരുന്നു. കടുവകൾക്ക് മരം കയറാൻ അറിയാമെങ്കിലും പുലികളെപ്പോലെ പറ്റില്ലല്ലോ. മാത്രമല്ല പ്രായം കൂടുന്തോറും ശരീരഭാരം കൂടുന്നതിനാൽ കടുവകൾ പരമാവധി മരം കയറുന്നത് ഒഴിവാക്കുകയും ചെയ്യും. ഏതായാലും ബാന്ധവ്ഗഡിലെ കടുവ മരം കയറാൻ മെനക്കെട്ടൊന്നുമില്ല. ദേഷ്യത്തിൽ അലറി വിളിച്ച് ഗർജിച്ചുകൊണ്ട് അങ്ങനെ മരച്ചുവട്ടിലിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കടുവ പോയെന്ന് കരുതി പുലി താഴെ ഇറങ്ങി. എന്നാൽ പെൺകടുവ പോയിട്ടില്ലായിരുന്നു. പുലിക്ക് നേരെ ചാടിക്കൊണ്ട് കടുവ ആക്രമിക്കാൻ ശ്രമിച്ചു. പണി വീണ്ടും പാളിയെന്ന് മനസ്സിലാക്കിയ പുലി തിരിച്ച് മരത്തിൽ വീണ്ടും കയറി. ഇതിനിടെ കടുവയിൽ നിന്ന് രക്ഷപ്പെടാൻ പുലി മറ്റൊരു ട്രിക്ക് പുറത്തെടുത്തു. ഇരുന്ന മരത്തിൽ നിന്ന് മറ്റു മരങ്ങളുടെ കൊമ്പിലേക്ക് ചാടിച്ചാടി രക്ഷപ്പെടാനായിരുന്നു ഈ ശ്രമം. എന്നാൽ ഇത് മനസ്സിലാക്കിയ കടുവ പുലിയെ പിന്തുടർന്നു. ഇതും കൊണ്ടും രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ പുലി ഒടുവിൽ മരത്തിൽ തന്നെ അങ്ങനെ ഇരുന്നു. ഏതായാലും വൈകുന്നേരം 1-3 മണിയൊക്കെ ആയപ്പോഴേക്കും കടുവയുടെ ദേഷ്യം കുറച്ചൊന്ന് ശമിച്ചു. അത് സ്ഥലം വിട്ടു. കുറച്ചു നേരം കൂടി മരത്തിന് മുകളിലിരുന്ന് സുരക്ഷിതനാണെന്ന് ഉറപ്പാക്കിയ ശേഷം പുലിയും താഴെ ഇറങ്ങി. നീണ്ട നേരം പരിഭ്രമിച്ച് മരക്കൊമ്പിലിരുന്നതിനാൽ നന്നേ ക്ഷീണിതനായിരുന്നു നമ്മളുടെ പുലിമച്ചാൻ. ശക്തയായ പെൺകടുവയോട് പോരടിച്ച് പരിക്ക് പറ്റിയ ദുർബലയായ പെൺകടുവയെ പിന്നീട് കടുവാ സങ്കേതത്തിൻ്റെ അധികൃതർ കണ്ടെത്തുകയും അതിന് ചികിത്സ നൽകുകയും ചെയ്തു. 124 കടുവകൾ ജീവിക്കുന്ന കടുവ സങ്കേതമാണ് ബാന്ധവ്ഗഡ്. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ. എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്, കേരള സർക്കാർ ഹോസ്പിറ്റലുകളിലെ നവജാത ശിശുക്കൾക്കായുള്ള ബേബി കിറ്റ് വിതരണ പദ്ധതി. കൂടുതൽ വിവരങ്ങൾക്ക് 9072300070.